നമസ്കാരം പുരാവസ്തു സാമ്പത്തിക തട്ടിപ്പ് കേസ് പ്രതി മോൺസൺ മാവുങ്കലന്റെ അറസ്റ്റിനു ശേഷം ഇയാളുമായി ബന്ധമുണ്ടെന്ന വിവരങ്ങൾ പുറത്തു വന്നതിന് പിന്നാലെ കൊച്ചി മെട്രോ റെയിൽ എം ഡി ലോക്നാഥ് ബെഹ്റ അവധിയിൽ പ്രവേശിച്ചു ഭാര്യയുടെ ചിൽസാധം അവധിയിൽ പ്രവേശിക്കുന്നു എന്നാണ് വിശദീകരിച്ചിരിക്കുന്നത് സ്വന്തം നാട്ടിലേക്ക് പോകാനും ബെഹ്റ ഒരുങ്ങുന്നു എന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ ലോക്നാഥ് ബെഹ്റയ്ക്ക് മോൻസൺ മാവുങ്കലുമായി വളരെ അടുത്ത ബന്ധമുണ്ടെന്ന് തെളിയിക്കുന്ന ചിത്രങ്ങളും വാർത്തകളും പുറത്തു വന്നിരുന്നു എന്നാൽ ഇതിനോട് പ്രതികരിക്കാൻ മാധ്യമങ്ങൾ നിരവധി തവണ ബന്ധപ്പെട്ടെങ്കിലും ബെഹ്റ തയ്യാറായിരുന്നില്ല സംഭവവുമായി ബന്ധപ്പെട്ട് എല്ലാ രേഖകളും പോലീസ് ഫയലുകളിലുണ്ട് എല്ലാ പോലീസിനോട് വിശദീകരിച്ചതാണെന്ന വിശദീകരണം മാത്രമാണ് ലഭിച്ചത് മോൻസൺ മാവുകൾ വിവാദത്തിൽ ആദ്യം മുതൽ പ്രതിക്കൂട്ടിലായിരുന്നു ബെഹ്റ മോൻസനിലെ വീടുകൾക്ക് സുരക്ഷ സുരക്ഷയൊരുക്കാൻ പോലീസിന് നിർദ്ദേശം നൽകിയത് അന്നത്തെ ഡി ജി പി ബെഹ്റയാണെന്നായിരുന്നു റിപ്പോർട്ടുകൾ ഡി ജി പി ആയിരിക്കെ രണ്ടായിരത്തി പത്തൊൻപതിൽ ബെഹ്റയാണ് സുരക്ഷയൊരുക്കാൻ ആലപ്പുഴ ജില്ലാ പോലീസ് സൂപ്രണ്ടിനും കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർക്കും കത്ത് നൽകിയത് ഇത് സംബന്ധിച്ച ഡി ജി പി അയച്ച കത്തുകളും പകർപ്പുകളും പുറത്തു വന്നിരുന്നു മോൺസൺ മാവൂങ്കലന്റെ കൊച്ചി കലൂരിലെ വീടിനും ചേർത്തലയിലെ വീടിനുമായിരുന്നു പോലീസ് രക്ഷ ഒരുക്കിയത് ചേർത്തല പോലീസിന്റെ ബീറ്റ് ബോക്സ് ഉൾപ്പെടെ മോൺസന്റെ വീട്ടിലായിരുന്നു സ്ഥാപിച്ചിരുന്നത് മോൺസൺ മാവുങ്കലന്റെ പുരാവസ്തു തട്ടിപ്പ് കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അന്വേഷണത്തിൽ ബഹ്റസ് ശുപാർശ ചെയ്ത വാദവും അത്രയ്ക്ക് വിശ്വസനീയമായിരുന്നില്ല കേവലം ശുപാർശ കൊണ്ട് നടത്താവുന്നതല്ല ഇ ടി അന്വേഷണം ഏതെങ്കിലും അന്വേഷണ ഏജൻസിയുടെ പ്രഥമ വിവര റിപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഇ ടിക്ക് കേസെടുത്ത് അന്വേഷിക്കാനാകൂ മോൺസൺ മാവുങ്കലിനെതിരെ അന്വേഷണം ശുപാർശ ചെയ്ത് ഒന്നര വർഷം മുമ്പ് സംസ്ഥാന പോലീസ് മുൻ മേധാവി ലോക്നാഥ് ബെഹ്റ കത്തയച്ചതിലും ദുരൂഹതയുണ്ടെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ പുരാവസ്തു തട്ടിപ്പിൽ മുഖ്യമന്ത്രിക്ക് ലഭിച്ച പരാതിയെ തുടർന്നാണ് ക്രൈംബ്രാഞ്ച് കേസെടുക്കുകയും മോൺസൺ മാവുങ്കലിനെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തത് ലോക്നാഥ് ബെഹ്റയുമായുള്ള മോൺസണിന്റെ ബന്ധം പുറത്തായതോടെയാണ് മോൺസൺ മാവുങ്ങളിനെതിരെ അന്വേഷണം നടത്താൻ ലോക്നാഥ് ബെഹ്റ ഇടയ്ക്ക് ശുപാർശ നൽകിയിരുന്നു എന്ന വിവരം പോലീസ് പുറത്തുവിട്ടത് എന്നാൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് ഒരു സംഭവത്തിലും നേരിട്ട് കേസെടുക്കാൻ നിയമം അനുവദിക്കുന്നില്ല പ്രഥമ വിവര റിപ്പോർട്ടിന് സമാനമായ എൻഫോഴ്സ്മെന്റ് കേസ് ഇൻഫർമേഷൻ റിപ്പോർട്ട് രജിസ്റ്റർ ചെയ്ത് വേണം ഇടുക്ക് അന്വേഷണം തുടങ്ങാൻ അതിന് ഏതെങ്കിലും ഒരു അന്വേഷണ ഏജൻസിയുടെ പ്രഥമ വിവര റിപ്പോർട്ട് ഉണ്ടായിരിക്കുകയും അതിൽ കള്ളപ്പണ ഇടപാടുകൾ സംബന്ധിച്ചുള്ള സൂചനകളും ബന്ധപ്പെട്ട വകുപ്പുകളും ചേർത്തിരിക്കുകയും വേണം കേരള പോലീസിലെ ഒരു വിഭാഗം തന്നെ മുൻ പോലീസ് മേധാവിക്കെതിരെ രംഗത്ത് വന്നതോടെയാണ് ബെഹ്റ അവധിയിൽ പ്രവേശിച്ചത് എന്ന സൂചനകളുമുണ്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസ് അവധിയിൽ പ്രവേശിക്കാൻ നിർദ്ദേശിച്ചിരുന്നു എന്നതും വ്യക്തമല്ല